കാറപകടത്തിൽ മലയാളി കന്യാസ്ത്രീ മരിച്ചു. യു എസിലെ കണക്ടിക്കട്ടിലുണ്ടായ കാറപകടത്തിൽ മലയാളി കന്യാസ്ത്രീ മരിച്ചു. ഒപ്പമുണ്ടായിരുന്ന രണ്ട് കന്യാസ്ത്രീകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ദിവ്യകാരുണ്യ ആരാധന സന്യാസിനി സമൂഹത്തിലെ സെന്റ് ജോസഫ് അഡോറേഷൻ പ്രൊവിഡൻസ് അംഗം കാസർഗോഡ് ബദിയടുക്ക സ്വദേശിനി സിസ്റ്റർ അനില പുത്തൻതറയാണ് മരിച്ചത്. 40 വയസ്സായിരുന്നു. കാറിൽ ഒപ്പമുണ്ടായിരുന്ന സിസ്റ്റർ ബ്രിജിറ്റ് പുലക്കുടിയിൽ, സിസ്റ്റർ ലയോൺസ് മണിമല എന്നിവർ സാരമായ പരിക്കുകളോടെയാണ് രക്ഷപ്പെട്ടത്. യു എസിലെ സെന്റ് ജോസഫ് ലിവിൽ നഴ്സിംഗ് ഹോമിൽ സേവനമനുഷ്ഠിക്കുകയായിരുന്നു കന്യാസ്ത്രീമാർ. സിസ്റ്റർ അനിലയും മറ്റുള്ളവരും ജോലിസ്ഥലത്തേക്കുള്ള യാത്രാമധ്യേ തിങ്കളാഴ്ച രാവിലെ ഇന്ത്യൻ സമയം 9:30 അപകടം ഉണ്ടായത്. ഇവർ സഞ്ചരിച്ചിരുന്ന കാർ ശക്തമായ മഴയും മഞ്ഞും മൂലം റോഡിൽ നിന്നും തെന്നിമാറി മറ്റൊരു കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ബദിയുടുക്കയിലെ കുര്യാക്കോസ് ക്ലാരമ്മ ദമ്പതികളുടെ മകളാണ് സിസ്റ്റർ അനില പുത്തൻതറ. മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം ഇതിന് സമാനമായ സംഭവം 5 February തിരുവനന്തപുരത്ത് നടന്നിരുന്നു. പുരോഹിതരും കന്യാസ്ത്രീകളും സഞ്ചരിച്ചിരുന്ന കാറ് നിയന്ത്രണം വിട്ട് മരത്തിലിടിച്ച് കന്യാസ്ത്രീ മരിക്കുകയായിരുന്നു. കൂടെയുണ്ടായിരുന്ന 4 പേർക്കാണ് പരിക്കേറ്റത്. ഡോട്ടേഴ്സ് ഓഫ് മേരി സഭ അംഗം നെടുമങ്ങാട് വെള്ളൂർ കോണത്ത് ലാസ്റ്റ് ലൈറ്റ് മാതാ ചർച്ചിലെ സിസ്റ്റർ ഗ്രേസ് മാത്യു ആണ് മരിച്ചത്. വാഹനം ഓടിച്ചിരുന്ന ഫാദർ അരുൺ, സിസ്റ്റർ ഏഞ്ചൽ മേരി, സിസ്റ്റർ ലിഡിയ, സിസ്റ്റർ അനുപമ എന്നിവർക്കാണ് പരിക്കേറ്റിരുന്നത്. 5 പുലർച്ചെ 4:15 സംസ്ഥാന പാതയിൽ പിരപ്പിൻകോട് സെന്റ് ജോൺസ് ആശുപത്രിക്ക് സമീപത്തായിരുന്നു അപകടം നടന്നത്. തൃശൂരിൽ നിന്നും വെള്ളൂർ കോണത്തേക്ക് വരികയായിരുന്ന കോളിസ് കാർ നിയന്ത്രണം വിട്ട് മരത്തിലിടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഗ്രേസ് മേരിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പരിക്കേറ്റവരെ നാട്ടുകാരും പോലീസും ചേർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. അപകട കാരണം ഇതുവരെയും വ്യക്തമായിട്ടില്ല. i2iNews, an eye for truth.